കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ച വിവാദ നായകൻ എം എം മണി എന്ന മണിയാശൻ തോട്ടം തൊഴിലാളി നേതാവിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ന് പിണറായി മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രി പദം അലങ്കരിക്കുന്ന ഹൈറേഞ്ചിന്റെ ആശാൻ. മുഖം നോക്കാതെ പ്രതികരിക്കാനുള്ള സ്വഭാവ സവിശേഷത തന്നെയാണ് ആശാനെ എന്നും വിവാദങ്ങൾക്കു നടുവിൽ പ്രതിഷ്ഠിച്ചത്. തന്റെ ശരികൾക്ക് അതീതമായി നിലകൊള്ളാൻ എന്നും വിമുഖത കാട്ടിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. 1944 കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിന് സമീപം മുണ്ടക്കൽ വീട്ടിൽ മാധവന്റെയും ജാനകിയുടെയും ഏഴു മക്കളിൽ ഒന്നാമനായാണ് മണിയാശാന്റെ ജനനം. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ഹൈറേഞ്ചിലെത്തിയെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം പഠനം തുടരാൻ സമ്മതിച്ചില്ല. നിത്യവൃത്തിക്കുവേണ്ടി നന്നേ ചെറുപ്പം മുതൽ കൂലിവേല ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മണിയാശാന്. തോട്ടം തൊഴിലാളിയിൽ നിന്ന് പിന്നീട് ഇടുക്കിയിലെ കർഷക തൊഴിലാളി നേതാവിലേക്കുള്ള മാറ്റം മണിയെ 21-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാക്കി. അരനൂറ്റാണ്ടുകാലത്തെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ കാൽ നൂറ്റാണ്ടുകാലം ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ചു. കേരളത്തിൽ ഏറ്റവും അധികം കാലം CPIM ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി എന്ന പദവിയും മണിയാശാന് സ്വന്തം. PP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ഉയർന്നുവന്ന വിവാദ സാഹചര്യത്തിൽ ഇടുക്കിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് CPIM എതിരാളികളെ കൊന്നിട്ടുണ്ട് എന്ന മണിയാശാന്റെ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു. 2007 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാർ ഭൂമി പിടിച്ചെടുക്കലിനെതിരെ നടത്തിയ ഓപ്പറേഷനിൽ VSനെതിരെ MM മണി ഉയർത്തിയ ഭീഷണി മുഖം നോക്കാതെയുള്ള മണിയുടെ തുറന്നു പറച്ചിലുകൾക്ക് ഉദാഹരണമാണ്. മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിനെതിരെ നടത്തിയ പരാമർശങ്ങളും വിവാദമായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 2012 നവംബറിൽ മണി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സ്വജനപക്ഷപാത ആരോപണത്തെ തുടർന്നുള്ള സംഭവങ്ങൾക്ക് ശേഷം നടന്ന പുനഃസംഘടനയിലാണ് MM മണിക്ക് പിണറായി വിജയൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി അംഗത്വം ലഭിച്ചത്. മന്ത്രിയായതിനു ശേഷവും MM മണി വിവാദ പരാമർശങ്ങളുടെയും തുറന്നു പറച്ചിലുകളുടെയും പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചു. ഇടുക്കിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരു പ്രാദേശിക കോളേജിലെ വനിതാ പ്രിൻസിപ്പളിനെയും അപമാനിച്ച സംഭവവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയും സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് മാനസിക രോഗമുണ്ടെന്ന ആരോപണവും പെമ്പിളൈ ഒരുമയെക്കുറിച്ച് പറഞ്ഞ ആരോപണവുമൊക്കെ അവയിൽ ചിലതാണ്. എന്നാൽ മണിയുടെ സംഭാഷണ ശൈലി അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ കാരണമായി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സ്ത്രീകളെക്കുറിച്ചുള്ള മണിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയും വലുതാക്കുകയും ചെയ്തുവെന്ന വ്യാഖ്യാനവും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ MM മണിയുടെ പരാമർശവും മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി നിർത്തിവെച്ചതും സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മണിക്കെതിരെ ഉണ്ടായി. ആരോപണങ്ങളും വിവാദങ്ങളും ആശാന് പുത്തരിയല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുവാൻ മണിയാശാൻ കഴിഞ്ഞേയുള്ളൂ മറ്റാരും. അത്രമേൽ ജനപ്രീതി ആശാന് അങ്ങ് ഹൈറേഞ്ചിലുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് കാരണം. അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. പോയ വർഷങ്ങളിൽ നേരിട്ട ആരോപണങ്ങൾക്ക് തടയിടാൻ ഉടുമ്പൻചോലയിലെ വിപ്ലവസിംഹത്തിന് അത് തന്നെ ധാരാളം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.